നമ്മൾ എത്തിയോപ്പ്യയിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് അതിൻ്റെ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധാരാളം ആളുകൾ എന്നെയും ഒക്കെ വിളിച്ചിട്ട് ചോദിക്കുന്നു നമ്മൾ സഫാരി ചാനൽ നിർത്താൻ പോവുകയാണ് പലർക്കും അത്ഭുതം അതിശയം നിരാശ കോപം ഒക്കെ സഫാരി ചാനൽ നിർത്തുന്നു എന്ന് ഏതൊക്കെയോ സോഷ്യൽ മീഡിയയുടെ ചില ചാനലുകളിലെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഞാൻ എന്താണ് പറഞ്ഞതെന്നോ ആ അഭിമുഖം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ ചെയ്യാത്ത അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ തന്നെ റീച്ച് കിട്ടാൻ നല്ലത് ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കിയ ചില കുബുദ്ധികൾ പ്രചരിപ്പിച്ചൊരു കാര്യമാണ് സഫാരി ചാനൽ എപ്പോഴും പുതിയ ടെക്നോളജിക്ക് പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നൊരു ചാനലാണ് പുതിയ കണ്ടൻറ്റ് പുതിയ ദൃശ്യ അനുഭവം പുതിയ ദൃശ്യാനുഭവം ഇന്നത്തെ കാലത്ത് തരണമെങ്കിൽ പഴയ അനലോഗ് ടെലിവിഷനിലൂടെ പഴയ ടെക്നോളജിയിൽ സംപ്രേഷണം ചെയ്യുന്ന ആ സംവിധാനങ്ങളെല്ലാം പരിഷ്കരിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് വളരേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ വീടുകളിലെ ടെലിവിഷൻ പോലും സ്മാർട്ട് ടി വികളായി മാറി അതിനകത്ത് ഹൈ ഡെഫിനേഷനിലും ഫോർ കെയിലും ഒക്കെ ദൃശ്യങ്ങൾ കാണാൻ കഴിയണം ഏറ്റവും നല്ല കണ്ടൻറ്റ് സഫാരിയുടെ വിവരണങ്ങളും ചരിത്ര കഥകളുമൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ അഭിമുഖ പരിപാടികളൊക്കെ അതൊക്കെ ഫോർ കെയിലെങ്കിലും കാണാൻ കഴിയുന്ന രീതിയിലേക്ക് വളരണമെങ്കിൽ ഇന്നത്തെ ട്രഡീഷണലായ സാറ്റലൈറ്റ് വഴി ആകാശത്തേക്ക് വിട്ട് പോസ്റ്റിലൂടെ പോകുന്ന കേബിളുകളിലൂടെ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ സിഗ്നലുകളിൽ നിന്ന് മാറി ഹൈ ഡെഫിനേഷൻ സിഗ്നലുകളിലേക്ക് മാറണം ഇന്ന് നമുക്കറിയാം വലിയൊരു ശതമാനം ആളുകളും ടെലിവിഷൻ പരിപാടികൾ കാണുന്ന സ്മാർട്ട് ടി വിയിലൂടെ യൂട്യൂബിലെ ഹൈ ഡെഫിനേഷൻ കണ്ടുകളെയൊക്കെയാണ് അതുകൂടാതെ നമ്മുടെ ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനവും അവർ പരിപാടികൾ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ പ്രോഗ്രാമുകൾ ആസ്വദിക്കുന്നത് മൊബൈൽ ഫോണുകളാണ് അപ്പോൾ ഈ മാറിയ കാലഘട്ടത്തിനനുസരിച്ച് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് സഫാരി അടുത്ത പടിയിലേക്ക് കടക്കുന്നു അടുത്ത ഘട്ടത്തിലേക്ക് വളരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പഴയതെല്ലാം നിർത്താൻ പോകുകയാണെന്ന് പറഞ്ഞാൽ പഴയ ടെക്നോളജി പഴയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു അതിനുവേണ്ടി നമ്മുടെ കേന്ദ്ര സ്റ്റുഡിയോയിൽ മരങ്ങാട്ടുപള്ളിയിലുള്ള സഫാരിയുടെ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഏറ്റവും മികച്ച സ്റ്റുഡിയോ ഫെസിലിറ്റികൾ ഏറ്റവും മികച്ച സംവിധാനങ്ങളൊക്കെ എത്രയോ കാലം മുമ്പ് ഒരുങ്ങി കാത്തിരിക്കുന്നതാണ് ഇതൊന്നും അറിയാത്ത ഏതൊക്കെയോ വിവരദോഷികൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കമൻറ്റും ഒരു വീഡിയോയുടെ കഷ്ണം വെച്ചിട്ട് സഫാരി ഇതാ നാളത്തെ കഴിഞ്ഞ് കൂട്ടാൻ പോകുന്ന ആയാലും തെറ്റിദ്ധരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സഫാരി അവിടെ ഉണ്ടാവും സഫാരി എനിക്ക് ശേഷവും ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ആളുകളുണ്ട് സംവിധാനങ്ങളുണ്ട് അടുത്ത തലമുറയുണ്ട് ധൈര്യമായിട്ട് സഫാരിയുടെ പരിപാടികൾ കാത്തിരിക്കുക സഫാരി തുടർന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ സ്മാർട്ട് ടി വിയിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കഥകൾ തുടരുകയാണ് ഞാനും എൻ്റെ ഡ്രൈവർ ഏലിയാസും ഉണ്ട് കൂടെ ഒരു ലാൻഡ് ക്രൂസർ വണ്ടിയിലാണ് പോകുന്നത് ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന എന്ന് പറയുന്ന ഒരു ചരിത്ര നഗരത്തിലേക്കാണ് യാത്ര അക്സൂമെന്ന് അധികം ആളുകൾ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ എത്യോപ്യയുടെ മാത്രമല്ല ആഫ്രിക്കയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു രാഷ്ട്രമായിരുന്നു ഒരു രാജ്യമായിരുന്നു അക്സൂം സാമ്രാജ്യം ക്യൂൻ ഓഫ് ഷീബ എന്ന സോളമൻ്റെ മനം കവർന്ന സുന്ദരിയായ രാജ്ഞി വരെ ഭരിച്ചിരുന്ന ഒരു കാലം ഇനി രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് വരെ യാത്ര ചെയ്യുന്ന മുഴുവൻ വഴിയിരികളെ കാഴ്ചയും കാണിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ ഏലിയാസിനോട് പറയും ഏലിയാസെ വണ്ടി ഒന്ന് നിർത്തിക്ക് അങ്ങനെ ചില ഗ്രാമങ്ങൾ എത്തുമ്പോൾ അവിടെ ഇറങ്ങും ഇറങ്ങിക്കഴിയുമ്പോൾ ഏലിയാസിനെയും കൂടെ വിളിക്കും കാരണം ഇവരുടെ ഭാഷ എനിക്കറിയത്തില്ല അവിടെയെല്ലാം ടിഗ്രയൻ ഗോത്രക്കാരാണ് ടിഗ്രെ എന്ന് പറയുന്ന ഗോത്രം അപ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിച്ചെന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട് ഈ സ്ത്രീയെ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയത് അവരുടെ മുടി പിന്നിക്കെട്ടിയിരിക്കുന്ന ഒരു രീതിയാണ് അത് ഗംഭീരമാണ് കുറേ ദിവസങ്ങളെങ്കിലും മെനക്കെട്ടിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നു ആ രൂപത്തിലൊന്ന് കെട്ടിയൊരുക്കി വൃത്തിയാക്കി വെക്കാൻ ചുരുണ്ട മുടികളാണ് പക്ഷേ അത് രസകരമായിട്ട് കെട്ടിയൊരുക്കി സുന്ദരിയായ ഒരു സ്ത്രീ ദാരിദ്ര്യമൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ പട്ടിണിയൊക്കെ അവരുടെ ശരീരത്ത് പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ആ ഗോത്രമഹിമ വളരെ പ്രകടമാണ് അവർ ആ മട്ടിൽ മുടിയൊക്കെ കെട്ടി വെച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഷോട്ടെടുക്കണം അപ്പോൾ എനിക്ക് ഇതൊന്ന് പറയുകയും വേണമല്ലോ നിങ്ങളൊന്ന് കാണിക്കുകയും വേണം ഈ ഷോട്ട് ഷോട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ ഗോത്ര സ്ത്രീകളുടെ നേരെ ക്യാമറയും പോയിരുന്നിട്ട് ഇത്രയും കഥ പറയാൻ മാത്രം കുറച്ച് കൂടുതൽ നേരെ ആ ഷോട്ട് എടുക്കണം ക്ലോസപ്പിൽ കിട്ടുകയും വേണം അപ്പോൾ ഞാൻ ഏലിയാസിനോട് ചോദിച്ചു ഏലിയാസ് ഇതെങ്ങനെ ഇവരെ നമുക്കൊന്ന് വീഴിക്കാൻ പറ്റുക അപ്പോൾ ഏലിയാസ് പറഞ്ഞു കാശെടുത്ത് വീശിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു സംസാരിച്ച പറഞ്ഞു നൂറ് പേർ വേണമെന്ന് പറഞ്ഞു നൂറ് പേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഏ സമ്മതിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ മുമ്പ് വന്നിരുന്നു ഞാൻ കുറേ ഷോട്ടുകളെടുത്തു ഇവരുടെ മുടിയുടെ പ്രത്യേകത ഇവരുടെ സൗന്ദര്യം ഒക്കെ ഒപ്പിയെടുക്കുന്ന രീതിയിൽ ഞാൻ പകർത്തിയെടുത്തു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില ഒക്കെ പറഞ്ഞു കാരണം ഇത്രയും ഗംഭീരമായിട്ട് മുടി കെട്ടുന്ന ആളുകൾ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞു അത് ഏലിയാസ് ട്രാൻസ്ലേറ്റ് ചെയ്തു കൊടുത്തു അപ്പോൾ ഞാനിതങ്ങ് ഷൂട്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്കും വേറെ കുറേ പിള്ളേർ വന്നു ഈ വീട്ടിലെ തന്നെ പിള്ളേരാണ് ഞാനത് കഴിഞ്ഞാൽ പറഞ്ഞു വീട്ടിൽ നിന്ന് എന്ന് ചോദിച്ചു വീടിനകം ചെറിയൊരു വീടാണ് ഒരു ഒരു എന്താണ് ഒന്ന് ഒരു മുറിയും ഒരടുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ ചെറിയ ദാരിദ്ര്യം പിടിച്ചൊരു വീട് ഞാനതിനകത്തേക്ക് കയറി ചെന്നു അവർ തടസ്സമൊന്നും ഉണ്ടാക്കിയില്ല വീടിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് ഇത്തിരി ഉയർത്തി കെട്ടിയ ഒരു തിണ്ണ പോലത്തെ ഒരു ഭാഗം അത് കട്ടിലാണ് അവിടെ കുറച്ച് ചാക്കും പഴം തുണിയും ഒക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അതിലായിരിക്കണം ആ വീട്ടിലെ ഏറ്റവും പ്രമാണിയായ ഒരാൾ കിടക്കുന്നത് കുടുംബനാഥനായിരിക്കണം പിള്ളേരൊക്കെ മിക്കവാറും നിലത്തൂടിയൊക്കെ ആയിരിക്കും കിടക്കുന്നത് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരടുപ്പുണ്ട് ആ അടുപ്പിന് ചുറ്റും കുറച്ച് ചെറിയ സ്റ്റൂളുകൾ പോലത്തെ ഇരിപ്പിടങ്ങൾ വെച്ചിട്ടുണ്ട് അവിടെ ചില പാത്രങ്ങൾ വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി അതിവിടുത്തെ കാപ്പി ഉണ്ടാക്കാനുള്ളതാണ് ഈ ബുന്ന കാപ്പി എത്തിയോപ്യക്കാരുടെ ഒരു ട്രഡീഷണൽ പാനീയമാണ് അത് വീട്ടുകാർ ആചാരപരമായിട്ടുണ്ടാക്കുന്നു വീടിനകത്തിരുന്ന് തണുപ്പും മഴയൊക്കെ ഉള്ളപ്പോൾ ഈ മുന്നക്കാപ്പി ഉണ്ടാക്കി ഈ കട്ടിലും ഈ ചെറിയ സ്റ്റൂളുകളിലൊക്കെ ആയിട്ട് വട്ടത്തിലിരുന്ന കഥയും പറഞ്ഞ ആളുകൾ പുന്നക്കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കും അതിഥികൾ ചെന്നാലും അവർ കൊടുക്കുക ഈ മുന്നക്കാപ്പി ഉണ്ടാക്കി സെർവ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ബുന്ന സെറമണി എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് അതിനകത്തൊക്കെ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു വൃദ്ധയായ ഒരു സ്ത്രീ ഇച്ചിരി പ്രായം കൂടി ഒരു സ്ത്രീ കയറി വന്നു ആ സ്ത്രീ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ് അവരും പക്ഷേ വളരെ പ്ലസൻ്റാണ് അവരും പൈസ വേണമെന്ന് പറഞ്ഞു ബിർ 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 എന്ന് പറഞ്ഞിട്ടാണ് ഇവരും കയറി വരുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ബിർ തരാം അങ്ങനെ അവരെയും കയ്യിലെടുത്തു അവരുടെയും കുറേ ഷോട്ടുകൾ എടുത്തു അപ്പോഴത്തേക്കും വേറെ കുറേ പിള്ളേർ കയറി വന്നു പിള്ളേരുടെയും കുറേ ദൃശ്യങ്ങളെടുത്തു എല്ലാവർക്കും വലിയ ആഘോഷമായി അപ്പോൾ എല്ലാവരും ബിർബിറെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഞാൻ എല്ലാവർക്കും ബിർ ബിറുകൊടുത്തേക്കാവുന്ന സമ്മതിച്ചു അങ്ങനെ വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു മൂലയ്ക്ക് ഒരു വിറക് കൊള്ളുകൾ ഇങ്ങനെ ചാരി വെച്ച പോലത്തെ ഒരു സാധനമുണ്ട് വിറകുകൊള്ളികളിങ്ങനെ ചാരി കൂമ്പാരം കൂട്ടി വെച്ചതുപോലെ അത് അടുക്കളയാണ് ഇവിടെ മഴയൊന്നും കാര്യമായിട്ടില്ലാത്തൊരു പ്രദേശമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഡനാക്കിലും ഈ പരിസര പ്രദേശങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ കാറ്റടിച്ച് തീ കെട്ടുപോകാതിരിക്കുക എന്നുള്ളതേ വിറക് ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ കൂടാതെ ഇതിനകത്ത് പാചകം ചെയ്യുമ്പോൾ മറ്റ് മൃഗങ്ങളൊന്നും വന്ന് തിന്നിട്ട് പോകരുത് അപ്പോൾ അതിനൊണ്ട് വിറക് കൊണ്ടൊരു ഒരു കുടിലി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതിനകത്താണ് അടുപ്പ് അപ്പോൾ ഈ വീട്ടിൽ നിന്ന് കുറച്ചകലെയാണ് എല്ലാ വീടിനോടും ചേർന്ന് ഇങ്ങനെ അടുക്കളയുണ്ട് അതിൻ്റെ ആ മറുവശത്തുള്ള വീടുകളുടെയൊക്കെ മുറ്റത്ത് ഇങ്ങനെ ഒരു അടുക്കള പണന്നു വെച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഞാൻ പറഞ്ഞു ഈ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ടെക്നോളജിയുടെ അനന്ത അനന്തസാധ്യതകളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ബഹിരാകാശത്ത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെയാണ് ലോകത്തിൻ്റെ വലിയൊരു ഭാഗത്ത് ഇപ്പോഴും മനുഷ്യർ ജീവിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് അവിടുന്ന് സന്തോഷമായിട്ട് എല്ലാവർക്കും കുറേശേ കുറേശ്ശേ ബുറൊക്കെ കൊടുത്ത് പിള്ളേരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് അവർക്ക് വലിയ കൗതുകമായി അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുക അങ്ങനെ പോകുമ്പോൾ പലയിടത്തും കൊയ്ത്ത് നടക്കുകയാണ് പാടങ്ങളിൽ കൊയ്ത്ത് നടക്കുന്നു മെതി നടക്കുന്നു നമ്മളൊരു ഇരുപത് കൊല്ലം മുമ്പൊക്കെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ കൊയ്ത്തുമെതി കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വൈക്കോലിങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാം പാടത്ത് തന്നെ പരമ്പൊക്കെ വിരിച്ചിട്ട് അവിടെ കൊ മെതിക്കൽ നടക്കുന്നുണ്ടാവാം വേറെയിടത്ത് കറ്റ കെട്ടിക്കെട്ടി ചുവന്ന് ഈ മെതിക്കളത്തിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ടാവാം ഇതേ കാഴ്ചകൾ ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി വെപ്പിച്ച് തന്നാൽ കാണാം പക്ഷേ അവിടെ നെല്ലും ഗോതമ്പോ ഒന്നുമല്ല തെഫെന്ന് പറഞ്ഞൊരു ധാന്യമാണ് കൊയ്തെടുക്കുന്നതും മെതിക്കുന്നതും തെഫ് ചെറിയൊരു ധാന്യമാണ് മില്ലറ്റിൻ്റെ ത്തിപ്പെട്ട ഒരു ഒരു ധാന്യം ചാമ അരി എന്ന് പറഞ്ഞാൽ അരി ഉണ്ടല്ലോ അതിനേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു സാധനം ഇതുകൊണ്ടാണ് ഇവരെ ഇഞ്ചറയൊക്കെ ഉണ്ടാക്കുന്നത് ഇവരുടെ ഒരാറായിരം വർഷമായിട്ട് എത്തിയോപ്യയിൽ ഈ തെഫ് കൃഷി നടത്തുന്ന ചരിത്രകാരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് തന്നെയുമല്ല ഇത് ഭയങ്കര പോഷക സമൃദ്ധമാണ് ഭയങ്കര ഫൈബറൊക്കെ അടങ്ങിയ സാധനമാണ് ഈ എത്തിയോപ്യക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യ ഇതാണെന്നാണ് പറയുന്നത് ഞാൻ അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞ് ഇറങ്ങി അവിടെ ഈ മെതിക്കിൽ നടക്കുക അതിനെ മെതിക്കുന്ന മനുഷ്യരല്ല ഞാൻ ഒരു കളത്തിൽ ഒരു നാല് കാളയും രണ്ട് കഴുതകളും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക യുവമാർ സ്ഥിരം ഇങ്ങനെ ചുറ്റും ഈ ചക്കിന് ചുറ്റും കാള നടക്കുന്ന പോലെ നടക്കുകയാണ് യുവന്മാർ നടന്ന് നടന്നാണ് ഇതിൽ നിന്ന് ഈ ധാന്യം ഈ സസ്യത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് അതിലെങ്കിൽ എൻ്റെ വൈക്കോലിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുമ്പോൾ ഈ വഴിയിൽക്കൂടെയൊക്കെ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധാന്യ ചാക്കുവായിട്ട് പോകുന്ന കഴുതക്കൂട്ടങ്ങളാണ് വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തുന്നു ഈ ഗ്രാമത്തിലെത്തുമ്പോൾ വീടുകൾ കുറച്ചുകൂടെ വിപുലമായ വീടുകളായി കഴിഞ്ഞു വലിയ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് അതിനൊരു വാച്ച് ടവർ പോലത്തെ ഒരു ഭാഗം തകരം മേഞ്ഞ മേൽക്കൂര ചുറ്റോടു ചുറ്റും മതിലുകൾ ഈ മതിലും വീടിൻ്റെ ഭിത്തി എല്ലാം കൂടെ ഒന്നായിട്ട് കിടക്കുന്നു കുറേ കെട്ടിടങ്ങളിൽ ഒരു കോംപ്ലക്സ് പോലത്തെ കുറേ വീടുകൾ കണ്ടു അപ്പോൾ ഈ വീടിന് എന്താണ് പ്രത്യേകത നമ്മൾ താഴെ താഴെക്കണ്ടതെന്ന് പറഞ്ഞാൽ ദരിദ്ര വീടുകൾ ഒറ്റ മുറിയോ രണ്ട് മുറിയോ മാത്രമുള്ള വീടുകളാണെങ്കിൽ ഇവിടെ വീടുകളുടെ ഒരു കോംപ്ലക്സ് പോലത്തെ അല്ലെങ്കിൽ വലിയൊരു കോംപ്ലക്സായ വീടുകൾ വണ്ടി അവിടെ നിർത്തിച്ചു പാടം കഴിഞ്ഞിട്ടാണ് പാടം ക്രോസ് ചെയ്ത് പോയെങ്കിൽ ഈ വീടിൻ്റെ അടുത്തേക്ക് എത്താൻ അങ്ങോട്ട് എങ്ങനെ പോകും ഏലിയാസ് ആണെങ്കിൽ ഇങ്ങനെ മടിച്ച് 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 നിൽക്കുകയാണ് സമയം പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ചേ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഈ പാടത്തുനിന്ന് ഒരാൾ കയറി വന്നു ഒരു പാൻസൊക്കെ ഇട്ട് കയറിയ പാൻസാണ് മുഷിഞ്ഞ ഷർട്ടും ഒക്കെ ഒരാൾ കയറി വന്നു എന്നിട്ട് ഇയാൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അയാളുടെ നേരെ ക്യാമറയൊക്കെ ചൂട്ടി ഒന്ന് ചിരിച്ചു നമ്മൾ ഈ പണി തുടങ്ങുന്നവർ ചിരിച്ചോണ്ട ഒരു ചിരിയിൽ നമ്മൾ അവരെ ശത്രു അവരുടെ ഒരു ഒരു ഫ്രണ്ടാണ് എന്നുള്ള ഭാവം വരുത്തണം അത് കഴിഞ്ഞ് ഞാൻ വയ്യ ഒരു ഷോട്ട് എടുക്കും എന്നിട്ട് തിരിച്ചൊന്ന് കാണിച്ചു കൊടുക്കും പുള്ളി ഹാപ്പിയാവും അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കുറച്ച് ബിറ് കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഉടനെ പുള്ളി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അവരുടെ ഭാഷയെ പറഞ്ഞു അതിനകത്തെ രണ്ടുമൂന്ന് ഭാഗത്ത് ബിർ ബിർ എന്ന് കേട്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ബിർ തരണം എന്നാണ് പറഞ്ഞത് മനസ്സിലായി ഞാൻ എഗ്രി ചെയ്തു അപ്പോൾ ഏലിയാസിനോട് പറഞ്ഞ് ബിർ കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞു ഏലിയാസ് അത് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഏലിയാസിനോട് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം വീടെന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഇയാൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുക പക്ഷേ ഈ നമ്മൾ കണ്ട ആ കോട്ട പോലത്തെ വീടല്ല ഇയാളുടെ വേറെ അടുത്ത് തന്നെ ആ വീടിൻ്റെ പറമ്പിൽ കൂടെ കയറി അതിലേക്കൂടെ കയറി വേറൊരു പറമ്പിലേക്ക് കയറി ചെല്ലുന്നു അങ്ങോട്ട് കയറി ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽക്കൂരയിൽ ഒരു പട്ടി നിപ്പുണ്ട് ഞാനങ്ങ് കയറി ചെല്ലുക ഇവൻ കുറച്ചോണ്ട് ഏറ്റു അവിടെ ഇതെൻ്റെ തലയിലേക്ക് ചാടിക്കളയോ എന്നുള്ള പേടിയാണ് പക്ഷേ ഈ കർഷകൻ എന്തോ പറഞ്ഞു അവൻ കുറേ നേരം കുറച്ചിട്ട് പഴിപാടി നിർത്തി ഈ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു നടുമുറ്റത്തിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് ഈ നടുമുറ്റം എന്ന് പറയുന്നതാണ് അതായത് അതിന് ചുറ്റും പല മുറികൾ ഈ മുറികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂടയണ ഒന്നും അല്ല കേട്ടോ ദ്രവിച്ചു തുടങ്ങിയ തകരം കൊണ്ട് മേഞ്ഞ മണ്ണ് കുഴച്ചുണ്ടാക്കിയ ഭിത്തി അതിൽ നാട്ട് കാട്ടുതടികളൊക്കെ വിലങ്ങനെ തലങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിയ മേൽക്കൂര ഈ ഭിത്തിയിലൊക്കെ ചാണക വറലി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു നാളെ എടുത്ത് വിറകത്തിക്കാനുള്ളതാണ് അതിൻ്റെ നടുമുറ്റത്തേക്ക് ചെല്ലുമ്പം പ ആട്ടിൻ കാഷ്ടം നിറഞ്ഞു കിടക്കുന്ന ഒരു നടുമുറ്റം ഈ നടുമുറ്റത്താണ് ആടുകളെ ഇയാൾ സംരക്ഷിക്കുന്നത് പത്ത് പന്ത്രണ്ട് ആടുകളുണ്ട് ഇവർക്ക് പാലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നീട് മാംസത്തിന് ഒക്കെയാണ് ഈ ആടിനെ വളർത്തുന്നത് ആട് വളർത്തൽ ഇവരുടെ ഒരു വലിയ വരുമാന മാർഗം അപ്പോൾ ഈ ആടിനെ പുറത്ത് നിർത്താൻ പറ്റില്ല വൈകുന്നേരം ഈ നടുമുറ്റത്ത് കൊണ്ട് ഇവരുടെ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള വില പിടിച്ച വസ്തു എന്ന് പറയുന്നത് ഈ ആടുകളാണ് അപ്പോൾ ഈ ആടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മേൽക്കൂരയെ പട്ടിയെ വളർത്തുന്നത് ഞാൻ ലോകത്തൊരിടത്ത് കണ്ടിട്ടില്ല മേൽക്കൂരയിൽ പട്ടിയെ വളർത്തുന്നു അവനെ ചങ്ങല ചങ്ങലക്കിട്ടിരിക്കുന്ന മേൽക്കൂരയല്ല അവൻ അവിടെ വന്ന് ലോകം മുഴുവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നടുമുറ്റോ അവന് കാണാം പുറത്തുകൂടി ആൾ വരുന്നതും കാണാം ഈ കുറുക്കനും നരിയും വന്ന് ഇത് പിടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംരക്ഷണം അകത്ത് ചില മുറികളുണ്ട് ഈ മുറികളെല്ലാം ഒരാട്ടുക്കും ചിട്ടയോ ഒന്നുമില്ല വൃത്തികേടായിട്ട് അതായത് മഴ നനയാതെ കിടക്കാം കാറ്റടിക്കാതെയും തണുപ്പടിക്കാതെയും കിടക്കാവുന്ന സൗകര്യങ്ങൾ അതിനകത്ത് മുഴുവൻ ആട്ടും കാഷ്ടവും കോഴി കാഷ്ടവും എല്ലാം ഉണ്ട് അതിനകത്തൂടെയൊക്കെ കോഴികൾ കയറി നടക്കുന്നുണ്ട് പല മുറിക്കകത്തും കയറി നോക്കി എല്ലാം ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന മുറികളാണ് ചിലതിനകത്തൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് കൊണ്ട് ഒരു തിട്ട പണത് വെച്ചിട്ടുണ്ട് അതിലാണ് ആളുകൾ കിടക്കുന്നത് ഒരു മുറിക്കകത്ത് ചെല്ലുമ്പോൾ ഒരു സ്ത്രീയെ ഒരു കൂടെ നെയ്തുകൊണ്ടിരിക്കുക ഒരു വട്ടി പോലത്തെ ഒരു സാധനം ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ എന്നെ ഒന്ന് ദയനീയമായിട്ട് നോക്കി അവരെന്നിട്ട് വീണ്ടും അവരാ നെയ്ത്തി തുടർന്നുകൊണ്ടിരുന്നു ഞാൻ അവരുടെയും രണ്ട് ഷോട്ടൊക്കെ എടുത്തു അവർ തടസ്സമൊന്നും പറഞ്ഞില്ല അതുകഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങേർക്ക് കുറച്ച് ബിറു കൊടുത്തു പുള്ളി വളരെ ഹാപ്പിയായി കുറേ നന്ദിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വീണ്ടും അടുത്ത അപ്പോൾ നടന്നു ചെല്ലുമ്പോൾ അടുത്ത വീടിൻ്റെ നമ്മൾ ആദ്യം കണ്ട വലിയ വലിയൊരു കാസിൽ പോലത്തെ ആ വീടിൻ്റെ ആൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ കാസിൽ പോലെ വീട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഗ്രാമത്തിലെ സമ്പന്നനാണ് ഈ വരുന്നതെന്നാണ് പാൻറ്റിൻ്റെ മൂടെല്ലാം കീറി ഇവരെല്ലാം പാൻസായിട്ടിരിക്കുന്നത് അതെല്ലാം കീറി ഞാൻ ഇയാളോടും പറഞ്ഞു എനിക്ക് വീടിനകം ഒന്ന് കയറി കാണണം അപ്പോൾ ഇയാളുടെ മകൻ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വന്നു മകൻ കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷ് അറിയാം കുറച്ച് മുതിർന്ന ഒരു പയ്യനാണ് അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൻ അച്ഛനോട് ഈ കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു കീർ കണ്ടോളാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു കയറ്റി വിട്ടു ഈ വീടിനകവും കണ്ടു ഇതേപോലെ തന്നെ ഇതിനകത്ത് നടുമുറ്റത്ത് പശുവിനെയാണ് വളർത്തുന്നത് ആടിനെയല്ല പശുവിനെയും കാളനെയൊക്കെയാണ് ഇതിൻ്റെ നടുമുറ്റത്ത് വളർ വളർത്തുന്നത് ഇച്ചിരിയുടെ സമ്പന്നനായതുകൊണ്ടായിരിക്കണം കുറച്ച് പശുക്കളുണ്ട് അതിൻ്റെയൊക്കെ ചാണകമൊക്കെ അവിടെയൊക്കെ ചേർക്കിടക്കുന്നുണ്ട് മുറികൾക്കകം എല്ലാം കാണിച്ചു ഒരു ഏഴെട്ട് മുറികളുണ്ട് എല്ലാ മുറിയും ബെഡ്റൂമൊക്കെ പോലെയാണ് ഒരു സ്റ്റൂൾ പോലത്തെ ഇതിനകത്ത് ഒരു ഒരു കൊട്ട വട്ടി മൂടി വെച്ചേക്കുന്നു അതിനകത്ത് ഇഞ്ചിറ നമ്മുടെ ബ്രെഡ് മറ്റേ ദോശയുണ്ടല്ലോ അതുണ്ടാക്കി ചുരുട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ഒരു ബ്രെഡുണ്ട് നമ്മുടെ ഈ സാധാരണ ബ്രെഡുണ്ടല്ലോ ബേക്കറി എന്നൊക്കെ വാങ്ങുന്നേ ആ ബ്രെഡിൻ്റെ ഒരു പരന്ന് തടിച്ച ഒരു രൂപം ബണ്ണ് കുറച്ചുകൂടെ വിസ്താരം ഉണ്ടെങ്കിൽ ഉണ്ടാവും ഏതാണ്ട് അതുപോലെ ഇരിക്കുന്നു അപ്പോൾ ഈ ഈ വീട്ടുടമസ്ഥനെ ഓടിച്ചെന്ന് ഈ ബണ്ണ് എടുത്തുകൊണ്ട് വന്ന് ഒരു കഷ്ണം മുറിച്ച് എനിക്ക് തന്നു അപ്പോൾ ഇയാൾക്ക് എന്നെ സൽക്കരിക്കണമെന്നൂടെ ഉണ്ട് അപ്പം ബെറുകിട്ടും എന്നുള്ളത് മാത്രമല്ല മര്യാദയുടെ ഒരു ഭാവമല്ല ഇയാളിലുണ്ട് അയാൾ ഓടി നടന്ന് ഈ ഇഞ്ചറി എടുത്തുകൊണ്ട് വരുന്നു ഈ ബ്രെഡ് എടുത്തുകൊണ്ട് വരുന്നു ചെറിയ ചെറിയ കഷ്ണം എനിക്ക് എടുത്ത് വരുന്നു ഞാനതെല്ലാം വാങ്ങിച്ച് കുറച്ചേ കുറച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ അതിരിക്കുന്ന സ്ഥലമൊക്കെ കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഇത്തിരി വൃത്തിയില്ലാത്ത സ്ഥലമല്ലേ എന്ന് തോന്നും പക്ഷേ ഇയാളുടെ ഈ ആദിത്യ മര്യാദത്തിൽ കിടക്കാ വൃത്തിയൊന്നും നമ്മൾ നോക്കാൻ പോകില്ല അതെല്ലാം മേടിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ ഞാനത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു വേറെ മുറിക്കാത്ത ചെല്ലുമ്പോൾ അതിനകത്ത് ഒരു പൂച്ച പറ്റി കിടക്കുകയാണ് ഒരു മൂന്നാല് പൂച്ചക്കുഞ്ഞുങ്ങളും ഒരു തള്ളപ്പൂച്ചയൊക്കെ ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു കുറേ ഒരു മുറിക്കകത്ത് മുഴുവൻ കോഴികളാണ് പൂവൻ ആയിട്ട് വാതിൽ തുറന്ന് കയറുമ്പോഴത്തേക്ക് അവർ കൊക്കിക്കൊണ്ട് പുറത്തേക്ക് ചാടുന്നു ഇങ്ങനെ ഒരു എത്തിയോപ്യൻ ഗ്രാമത്തിലൊരു സാധാരണക്കാരനെ എങ്ങനെ ജീവിക്കുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഈ വീട്ടിനകത്ത് അല്ലാതെ വലിയൊരു അലമാരി നിറയെ തുണി വസ് വസ്ത്രങ്ങളോ വേറൊരലമാരി നിറയെ പ്ലേറ്റും പാത്രങ്ങളോ വേറൊരു അലമാരിക്കകത്ത് വളരെ അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന ലോക്കറോ ഒന്നുമില്ല ആ വീട്ടിൽ എന്തുണ്ടോ അതൊക്കെ അവിടെ കാണാം ഈ ഒരു കൂടെ മൂട്ടിലിരിക്കുന്ന ബ്രെഡ് ചിലപ്പോൾ നാളെ രാവിലെ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ളതായിരിക്കാം അതിനപ്പുറമുള്ള ഒരു സമ്പാദ്യം ആ വീട്ടിലില്ല ആകെപ്പാടുള്ള സമ്പാദ്യം ഈ പശുക്കളാണ് പശുക്കളാണെന്ന് തോന്നുന്നു പശുക്കളെ അവിടെ ഇല്ല പശുവിൻ്റെ ചാണകം കണ്ടിട്ടാണ് പശു കൊണ്ടത് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എത്യോപ്യയിലെ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം അവസ്ഥ അവിതും കണ്ട് ഞാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇയാൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ബിറൊക്കെ കൊടുത്ത് ഞങ്ങൾ വണ്ടി കയറി യാത്ര തുടരുകയാണ് ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു നാലുമണി കഴിഞ്ഞു ഇനി അങ്ങോട്ട് ദീർഘമായ യാത്രയാണ് അപ്പോൾ ഏലിയാസ് പറഞ്ഞു ഇനി നിർത്തിയല്ല നേരെ ഇട്ടാൻ പോവുകയാണ് നമുക്ക് വിട്ടടിച്ച് പോകണം ശരി പൊക്കോളാം പറഞ്ഞു അങ്ങനെ അങ്ങനെയോടി രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും നമ്മൾ അക്സൂം എന്ന് പറയുന്നത് പട്ടണത്തിലെത്തി അക്സൂം നമ്മുടെ ലക്ഷ്യസ്ഥാനം അവിടുത്തെ റാഹോയ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ മുറി ബുക്ക് ചെയ്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് റാഹോയ് ഈ റാഹോയ് എന്ന് പറയുന്ന പഴയ ഒരു രാജാവിൻ്റെ പേര് ആ പേരിലുള്ളൊരു ഹോട്ടല് വലിയ ഗംഭീര ഹോട്ടലൊന്നും അല്ല ഒരു ടു സ്റ്റാർ നിലവാരമൊക്കെ കാണുമോ പക്ഷേ വൃത്തിയുണ്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തു അപ്പം ഏലിയാസിന് ഇനി പിരിഞ്ഞ് പോകാം അപ്പോൾ ഞാൻ ചോദിച്ചു ഏലിയാസേ ഒരു കാര്യം ചെയ്യൂ ഏലിയാസ് ഇന്ന് ഇവിടെ കിടക്കുക കാരണം ഇന്ന് ഇന്നിനിപ്പോൾ രാത്രി തിരിച്ചു പോയാലും നിങ്ങൾ ഈ രാത്രി മുഴുവൻ ഇനി വണ്ടി ഓടിക്കണം എന്നിട്ട് നാളെ രാവിലെ ഏതെങ്കിലും ഒരു സമയത്തെ നിങ്ങൾ മെക്കലയിൽ എത്തുള്ളൂ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നിങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കുക ഞാൻ നിങ്ങൾക്കൊരു മുറി എടുത്തു തരാം അങ്ങനെ അങ്ങേക്കും ഏലിയാസിന് ഒരു മുറി എടുത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചു അപ്പോൾ ഏലിയാസ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നാളെ രാവിലെ ഏഴ് മണിക്ക് നമുക്ക് കാഴ്ചകളിലേക്ക് പോകണം ഒരു പത്തര ആവുമ്പോഴത്തേക്കും എനിക്ക് ഈ അക്സൂമിലെ പ്രധാന കാഴ്ച ഒരു നാലഞ്ച് സ്ഥലത്ത് പോകാനുണ്ട് അതെല്ലാം തീർക്കണം എന്നിട്ട് എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയാക്കണം പതിനൊന്നേ മുക്കാലിന് എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന് അതുവരെ ഏലിയാസ് എൻ്റെ കൂടെ വേണം അപ്പം നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ കമ്പനിക്ക് പറഞ്ഞിരിക്കുന്ന പൈസയൊക്കെ ഞാൻ നേരത്തെ കൊടുത്തതാണ് ഏലിയാസിന് കുറച്ച് അഡീഷണൽ പൈസ ഈ ഇന്ന് രാത്രി ഇവിടെ താമസിക്കുന്നതിനും നാളെ എൻ്റെ കൂടെ ഈ കാഴ്ചകളിലേക്ക് പോകുന്നതിനും ഒക്കെ പൈസ തരും എന്നിട്ട് ആ ഏലിയാസ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ നാളെ വേറെ വണ്ടി വിളിക്കണ്ടേ അവർക്കും ഏതായാലും പൈസ കൊടുക്കേണ്ടതാണ് എലിയാസിന് ഇന്ന് രാത്രി കിടന്നു തുടങ്ങിയിട്ട് നാളെ സ്വസ്ഥമായിട്ട് ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴത്തേക്കും പോയി തിരിച്ച് പോയാൽ നാളെ വൈകിട്ടാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ച് അവിടെ എത്തുകയും ചെയ്യാം ഏലിയാസ് അത് സമ്മതിച്ചു അത് രാവിലെ ഉണർന്നു ഏഴ് മണിക്ക് തന്നെ റെഡിയായി ലോബി വരുന്നു അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പോകാ കാണേണ്ട കാഴ്ചകളൊക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എലിയാസിന് കാരണം വെച്ചാൽ എലിയാസിന് പഠിച്ചു വെക്കേ എവിടെയൊക്കെയാണെന്ന് ഞാൻ ചെല്ലുമ്പോൾ ഏലിയാസ് റിസപ്ഷനിലെ ജോലിക്കാരോട് ചോദിച്ച് ഇതെല്ലാം എഴുതി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എവിടെയാണ് സ്ഥലം പെർമിറ്റില്ലാതെ വന്ന് തിരിച്ചു പോകേണ്ടി വന്നതിൻ്റെ പ്രശ്നം പുള്ളിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇന്ന് രാവിലെ കൃത്യമായിട്ട് ഹോംവർക്കൊക്കെ ചെയ്താൽ നിൽക്കുന്നത് ഏഴ് മണിക്ക് തന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്തു ലഗേജൊക്കെ എടുത്ത് വലിയ ലഗേജ് ഒന്നുമില്ല ഇനി ആദ്യം പോകുന്നത് ഇവിടുത്തെ വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ ഒബിലിസ്കളുണ്ട് ചരിത്ര പ്രതി പ്രസിദ്ധമായ ഒബിലിസ്കുകൾ സ്തംഭങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ രാജാക്കന്മാരും രാജകുടുംബാംഗങ്ങളും മരിക്കുമ്പോൾ ഈജിപ്തുകാർ പിരമിഡ് പണിതെങ്കിൽ ഇവിടെയുള്ള രാജാക്കന്മാർ മരിച്ചപ്പോൾ കൂറ്റൻ സ്തംഭങ്ങൾ ഒറ്റക്കൽ സ്തംഭങ്ങളാണ് പണിത് നമുക്കറിയാവില്ല ഈജിപ്ഷ്യൻ ഒബിലിസ്കൾ എന്നൊക്കെ പറഞ്ഞ് പാരീസിലും റോമിലും ഒക്കെ പലർക്കും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ വമ്പൻ ഒബിലിസ്കുകൾ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ശിലാഖണ്ഡങ്ങളാണ് അതേ നിരവധി കുത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ രാജാവിനെ പ്രകീർത്തിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ കഥ വിവരിക്കുന്ന കുത്തുപണികൾ ഇത്തരത്തിൽ നിരവധി ഒബിലിസ്കുകളുള്ള ഒരു പ്രദേശമുണ്ട് അവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും ചരിത്രമുള്ള സ്ഥലം അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ആ സ്ഥലത്തിൻ്റെ പേര് നോർത്തേൺ സ്റ്റെലേ ഫീൽഡ് എന്നാണ് സ്റ്റെലേ സ്റ്റെലേ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഈ ശിലാഖണ്ഡങ്ങളാണ് സ്തംഭങ്ങളാണ് അത് പലതിനും പതിനൊന്ന് മീ പതിനൊന്ന് നിലക്കെട്ടിടത്തിൻ്റെ ഉയരം പതിനൊന്നും പന്ത്രണ്ടും നിലക്കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒറ്റക്കൽ ശിലകളാണ് അപ്പോൾ ഏലിയാസ് വഴിയൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് പോകും പോകുമ്പോൾ തന്നെ വഴിയിൽ മുഴുവൻ വളരെ രസകരമായ ആണ് കേട്ടോ നല്ല ഈ മോർണിങ്ങിൻ്റെ ലൈറ്റിങ് ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ വീഴുകയാണ് അപ്പോൾ അതിലൂടെ ഈ വഴി വരികളുടെ മുഴുവൻ വെള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഖതർ പോലത്തെ വെള്ള പുതപ്പ് നേരത്തെ വെള്ള വെള്ളപ്പുതപ്പും ധരിച്ച് തലയിലൊരു കെട്ടുമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോകുന്നു ഓപ്പോസിറ്റ് ലൈറ്റിൽ ഇങ്ങനെ പോകുന്നു അവരുടെ പിന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ അക്സൂം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ ആദ്യത്തെ വിഷ്വൽ വളരെ ഏതോ ഒരു വേറൊരു അഭവുമായി ലോകത്തെത്തിയതുപോലത്തെ ഒരു ഫീലാണ് അങ്ങനെ പോയി വലിയൊരു മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് വണ്ടി നിർത്തി അതിൻ്റെ മറുവശത്ത് വേലിക്കകത്ത് മതിൽക്കെട്ടിനകത്താണ് ഈ സ്റ്റെലെ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒബിലിസ്കുകൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഏഴര ആയിട്ടേ ഉള്ളൂ ഞങ്ങൾ ഏലിയാസിനോട് പറഞ്ഞു നമുക്ക് ഏലിയാസെ ഒരു ഗൈഡിനെ കണ്ടുപിടിക്കണം കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചരിത്രം ഈ അക്സുമി തന്നെ ഏലിയാസ് ഒരു തവണയെ മറ്റേ വന്നിട്ടുള്ളൂ ഈ ഭാഗത്തേക്കൊട്ട് വന്നിട്ടുമില്ല ഈ ഓരോ ഒബിലിസ്കിനും ചരിത്രമുണ്ട് ഓരോ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ വമ്പ വലിയൊരു ഏറ്റുമുട്ടലിൻ്റെ അല്ലെങ്കിൽ ഒരു ഒക്കെ കഥകളുണ്ട് ഇത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാൾ വേണം ഏലിയാസ് കുറേ നേരം അങ്ങ് ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോയിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടു അയാളുടെ പേര് എഫ്റേം എന്നാണ് എഫ്രേം ഇംഗ്ലീഷ് അറിയാം എഫ്രം ധാരാളം ടൂറിസ്റ്റുകളെ ഇങ്ങനെ ഈ കഥകളിലേക്ക് ഈ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ എഫ് പറഞ്ഞു എഫ് നമുക്ക് ഉടനെ ഇത് ഷൂട്ട് ചെയ്യണം അത് കൂടാതെ ഈ മൂന്നാലഞ്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഏലിയാസിന് സ്ഥലങ്ങളൊന്നും അറിയത്തില്ല എഫ് റെയിം എൻ്റെ കൂടെ വാ ആ ഈ അഞ്ചാറ് സ്ഥലത്ത് ഒരു പത്ത് മണി വരെ രണ്ട് മണിക്കൂർ ഉള്ളൂ രണ്ട് മണിക്കൂർ നേരം വരുന്നതിന് എത്ര പൈസ വേണം അപ്പോൾ അയാളൊരു പൈസ പറഞ്ഞു ഞാനത് സമ്മതിച്ചു കാരണം ഇന്ന് കാര്യം നടക്കുക പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യങ്ങൾ ഇവിടുന്ന് പോകണം എനിക്ക് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഈ നോർത്തേൺ സ്റ്റെലെ ഫീൽഡ് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സൈറ്റ് ഒമ്പത് മണിക്ക് തുറക്കുകയുള്ളൂ അത് ടിക്കറ്റ് എടുത്ത് കയറുകയും വേണം ഞാൻ ചോദിച്ചത് എഫ്രേമിനോട് ചോദിച്ചാൽ എന്തായാലും ഒരു വഴി എഫ്രൈം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എൻ്റെ കൂടെ വാ നമുക്ക് ഇവർ തുറക്കുന്ന നേരം കൊണ്ട് ഇതെല്ലാം കണ്ടു തീർക്കാം എന്നിട്ട് ഇയാൾ ഇയാളെന്നെ കൂട്ടിക്കൊണ്ട് വേറൊരു വഴിയെ അകത്ത് കയറ്റി ഈ ഗേറ്റ് വഴി അല്ലാതെ വേറൊരു വഴിയുണ്ട് ഈ സ്ഥിരം ഗൈഡാണല്ലോ അയാൾക്ക് വഴിയൊക്കെ കയറിയാ എന്നിട്ട് പറഞ്ഞ് തിരിച്ചറങ്ങുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി കാര്യം നടന്നാൽ പോരെ അവർക്ക് ടിക്കറ്റിൻ്റെ പൈസയും കിട്ടണം നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ വേണം അപ്പോൾ ഈ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു ആഫ്രിക്കക്കാരനെ ഞാൻ അപൂർവമായിട്ട് ഇങ്ങനെ കാണാറുള്ളൂ അകത്ത് കയറി ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു അവിടുത്തെ പ്രധാന രാജാക്കന്മാരുടെ ഒക്കെ വലിയ ഒബിലിസ്കുകൾ ചിലത് ആകാശത്തേക്ക് നിവർന്നിങ്ങനെ നിൽക്കുന്നു ചിലത് മറിഞ്ഞ് വീണ് കിടക്കുന്നു മറിഞ്ഞ് വീണ് പൊട്ടി തകർന്ന് പല കഷ്ണങ്ങളായി കിടക്കുന്നു ഈ പൊട്ടി തകർന്ന് കിടക്കുന്ന പലതിന് അഞ്ഞൂറ് ടണ് വരെ ഭാരമുള്ളതാണ് ഈ അഞ്ഞൂറ് ടൺ വരെ ഭാരമുള്ള ഈ ഓരോ ഒബിലിസ്കും ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള ഒരു വലിയൊരു ക്വാറിയിൽ നിന്ന് വെട്ടിയെടുത്ത് ആനയും മനുഷ്യനെയും ചേർന്ന് കെട്ടി കെട്ടിവലിച്ച് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് എത്ര നൂറ്റാണ്ട് മുമ്പ് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഉണ്ടായ സംഭവമാണ് ഞാനീ പറയുന്നത് ഓരോ രാജാവും മരിക്കുമ്പോൾ അയാളുടെ സ്മാരകമായിട്ട് ഈ ഒബിലിസ്കുകൾ നാട്ടിവെച്ചു അതിന് പലതിനും അഞ്ഞൂറ് ടൺ വരെ ഭാരമുള്ളതുണ്ട് ഒരു പതിനൊന്ന് നില കെട്ടിടത്തിൻ്റെ ഉയരം വരെയുള്ള ഒറ്റ കല്ലാണ് പക്ഷേ പലപ്പോഴും സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാട്ടിനിർത്തിയ പലയിടത്തും ഒരു മൂന്ന് മീറ്ററോ രണ്ടര ഒക്കെ താഴെ താഴ്ചയിലേക്ക് ഇത് നാട്ടി വെച്ചുള്ളൂ അതുകൊണ്ട് ഈ പലതും മറിഞ്ഞ് വീണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എർത്ത് കയ്ക്ക് ഭൂകമ്പമൊക്കെ ഉണ്ടായപ്പോൾ ഇവ മറിഞ്ഞ് വീണ് പൊട്ടിപ്പോയതാണ് പൊട്ടാതെ നിവർന്ന് നിൽക്കുന്നതുകൊണ്ട് ചിലതിനെ മറി ചെരിയാൻ തുടങ്ങുന്നതിനെ നിവർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുണ്ട് കുറേ സ്റ്റെലി ഇത്തരത്തിലുള്ള ഒബിലിസ്കുകൾ ഉണ്ടവിടെ പല രാജാക്കന്മാരുടെ സ്മാരകമായിട്ട് അതിനെല്ലാം വിശദമായ കഥകളുണ്ട് ആ കഥകളിലേക്കെല്ലാം ഞാനിപ്പോൾ പോകുന്നില്ല പക്ഷേ സഞ്ചാരത്തിൽ അതെല്ലാം വിശദമായിട്ട് കാണിച്ചതാണ് അത് കൂടാതെ വേറൊരു ഭാഗത്ത് ഇവരെ സംസ്കരിച്ചിരിക്കുന്ന ഗുഹകളുണ്ട് അതായത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിച്ചെല്ലാം അവിടെയൊക്കെ വലിയ അമൂല്യങ്ങളായ രത്നങ്ങളും സ്വർണവും അമൂല്യ വസ്തുക്കളും എല്ലാമായിട്ടാണ് ഇവരെ സംസ്കരിച്ചിരുന്നത് അതുകൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു കാലഘട്ടത്തിൽ കൊള്ളക്കാർ വന്ന് ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്ന ഈ ഭൂമിക്കടിയിലെ ചേമ്പറുകൾ പലതും കൊണ്ടുപോയി ഇതൊക്കെ പിന്നീട് ഈ അടുത്ത കാലത്ത് ആയിരത്തി എണ്ണൂറുകളിലൊക്കെയാണ് യൂറോപ്യൻ പര്യവേഷകർ ഇനിയൊരു സ്ഥലമുണ്ടെന്നും ഇത് ഇതാണ് ഇവിടെ പഴയ രാജാക്കന്മാരെ സംസ്കരിച്ചിരുന്ന സ്ഥലമൊന്നും പിരമിഡ് പോലെ ഈജിപ്തിൽ പിരമിഡിൽ ആളുകളെ പ്രമാണിമാരായ ചക്ര രാജാക്കന്മാരെ ഫറവ്മാരെ സംസ്കരിച്ച് വരുന്ന പോലെ ഈ രാജ്യത്തിൻ്റെ അക്സൂം രാജവംശത്തിൻ്റെ അക്സൂം സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരെ സംസ്കരിച്ചു വരുന്ന സ്ഥലമാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നത് പക്ഷേ അപ്പോഴത്തേക്ക് ഇതെല്ലാം ആണുങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഈ കാഴ്ചകളെല്ലാം പകർത്തി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ എഫ്രൈം കൂടെ ഉണ്ട് ഇനിയുള്ള കാഴ്ചകളിലേക്ക് എഫ്രൈം വരും ഈ അക്സൂമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഇനി പോകുന്നത് അക്സൂം എത്യോപ്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാകുന്നത് എന്തുകൊണ്ടെന്നറിയോ അവിടെയാണ് ആർക്ക് ഓഫ് കവനൻ്റ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ആർക്ക് ഓഫ് കവനൻ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും അറിയാം പഴയ നിയമ കാലഘട്ടത്തിൽ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലുകാരെ മോസസ് കാനാൻ ദേശത്തേക്ക് ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് പോകുന്ന വഴിക്ക് സീനായ് മരുഭൂമിയിൽ വെച്ച് ഈ ഗോത്രവുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ പുരുഷാരവുമായിട്ട് മരുഭൂമി താണ്ടി വാഗ്ദത്ത ഭൂമിയിലേക്ക് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം പോകുന്ന വഴിക്ക് അടിയുണ്ടാക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ സീനായ് മല മരുഭൂമി വെച്ചിട്ട് അവിടെ ഒരു മലമുകളിലേക്ക് മോസസ് കയറുകയും ദൈവം മോസസ്സിന് പത്ത് കൽപ്പനകളടങ്ങി ഒരു പേടകം കൊടുക്കുകയും ചെയ്തു എന്നാണ് ബൈബിളിൽ പറയുന്നത് പഴയ നിയമത്തിൽ പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും ജൂതന്മാരും ഒക്കെ അതിനെ വിശ്വസിക്കുന്ന ആളുകളുമാണ് അപ്പോൾ ഈ പത്ത് കൽപ്പനകളുടെ കവനൻ്റ് ജെറുസലേം ദേവാലയത്തിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഈ കവനൻ്റ് ആർക്ക് ഓഫ് കവനൻ്റ് എന്ന് പറയുന്ന ഈ പെട്ടി ഈ പേടകം ഇവിടെ ഈ അക്സൂമിലെ ഒരു പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്യോപ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും പവിത്രമായൊരു സ്ഥലം കൂടിയാണ് ഈ അക്സൂം അവിടെ വലിയൊരു പള്ളിയുണ്ട് അത് എത്യോപ്യയുടെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സലാസിയുടെ ഭാര്യ മുൻകൈ എടുത്ത് പണമൊക്കെ കൊടുത്ത് പണിയിപ്പിച്ച ഒരു നല്ല പള്ളി അവിടെയുണ്ട് ഗംഭീരനൊരു പള്ളിയാണ് ആ പള്ളിയിലല്ല യാക്കോഫാനം വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ പള്ളിയുണ്ട് ഒരു പഴയ പള്ളി അതിനകത്തായി സൂക്ഷിച്ചിരിക്കുന്നത് വളരെ സുരക്ഷയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കൂടാതെ ഈ കവനൻ്റെ ആ പള്ളിക്കകത്ത് കയറി കവനൻ്റെ കാണാനും കൈകാര്യം ചെയ്യാനുമുള്ള അതിനെ പരിചരിക്കാനുള്ള അവകാശം ഒരൊറ്റ വൈദികനേ ഉള്ളൂ ആ വൈദികൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു വൈദികന് ആ വൈദികൻ മരിച്ച വൈദികൻ മരിക്കുന്നതിന് മുമ്പ് ആരെയും ഒരാളെ തിരഞ്ഞെടുത്ത് ഇവനാണ് ഇനി ഈ ആർക്ക് ഓഫ് കവനൻറ്റ് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കണം അയാളായിരിക്കും പിന്നെ അത് കൊണ്ടുപോവുക അതല്ല ഒരാൾ പറയാതെ ആരാണെന്ന് അടുത്ത ഇതിൻ്റെ ഇത് ഇതിൻ്റെ സംരക്ഷകൻ എന്ന് പറയാതെയാണ് ഒരു വൈദികൻ മരിച്ചതെങ്കിൽ ഇവർ വൈദികരെല്ലാം കൂടെ സംഘം ചേർന്നിരുന്ന് അവരൊരു ഒരാളെ തിരഞ്ഞെടുക്കും അയാളായിരിക്കും പിന്നെ ഈ ആർക്ക് ഓഫ് കവൻ്റെ കവനൻറ്റിൻ്റെ സംരക്ഷകൻ അപ്പോൾ അയാൾ മാത്രമേ ഈ ഈ ചെറിയ പള്ളിക്കകത്ത് കയറുള്ളൂ അതിനുവേണ്ടി ഒരു ചെറിയ വാതിലുണ്ട് പക്ഷെ കനത്ത സുരക്ഷയാണ് അപ്പോൾ ഈ ഭാഗവും ഈ പള്ളിയെല്ലാം ഞാൻ നമ്മൾ പോയി ഷൂട്ട് ചെയ്തു പക്ഷേ ഈ ഈ ആർക്ക് ഓഫ് കവനെൻറ്റ് ഇരിക്കുന്ന പള്ളിക്കകത്തേക്കും നമുക്ക് കയറാൻ പറ്റില്ല അകലെ നിന്ന് തന്നെ ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു ആ വേലിക്കകത്തേക്ക് പോലും നമുക്ക് കയറാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പരിസരത്തും ഈ പള്ളിയുടെ പരിസരത്തും എല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് മുമ്പ് പറഞ്ഞല്ലോ ഈ വിശ്വാസ തീവ്രതയുള്ളൊരു ജനസമൂഹമാണ് അവർ ഏത് സമയത്തും ഈ വെളുത്ത പുതപ്പ് അവിടുത്തെ ട്രഡീഷണൽ വസ്ത്രവും ധരിച്ച് വെളുത്ത പുതപ്പും ചുറ്റി ഇങ്ങനെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നിലത്ത് ചുംബിക്കുന്നത് പള്ളിയുടെ ഭിത്തികളിൽ ചുംബിക്കുന്നവർ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ പള്ളിയുടെ നടവഴികളിലിരിക്കുന്നവർ അവിടെയൊക്കെ ഇരുന്ന് വൈദികരും വിശ്വാസികളും എല്ലാം ഒരേ നിലവാരത്തിലാണ് വൈദികരും കാണാം ഈ വഴിയിലിൽ കുത്തിയിരുന്ന് ധ്യാന നിമഗ്നായിരിക്കുന്നവർ അതായത് നമ്മൾ ഹിമാലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സന്യാസി വര്യന്മാർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതേ രീതിയിലാണ് ഇവരുടെ വിശ്വാസികളും വൈദികരും എല്ലാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു നമ്മുടെ ഒരു എന്താണ് ആർഷഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു കഷ്ണം അങ്ങോട്ട് തീർച്ചു വീണതുപോലെയാണ് അവിടെ ഇത് കാണുന്നത് അവിടെ വേറൊരു പഠിപ്പുരയുണ്ട് ഈ പഠിപ്പുരയുടെ അടുത്തുകൂടിയാണ് ആളുകൾ കയറി വരുന്നത് ഈ പഠിപ്പുരയിൽ പഠിപ്പുര ഒരു പ്രാകൃത രൂപത്തിൽ തന്നെ ഇരിക്കുന്നത് ഈ പഠിപ്പുരയുടെ മേൽക്കൂരയൊക്കെ കരിഞ്ഞു പോയ പോലെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആഴിയുണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഴി അതിനകത്ത് ഈ തീ കെടില്ല കൂടാതെ ഈ പഠിപ്പുര തന്നെ വലിയൊരു പീരങ്കി ഇരിക്കുന്നുണ്ട് ഈ ആഴി കൂട്ടി തീ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ രസകരമായ ചില കാഴ്ചകളുണ്ട് അതിൻ്റെ കത്താത്ത ഭാഗത്തെ ചാരം ആളുകൾ വന്നെടുത്ത് അവരുടെ ശരീരത്ത് പുരട്ടുന്നു ചിലർ പാൻസോ അല്ലെങ്കിൽ മുണ്ടൊക്കെ പൊക്കിയിട്ട് അല്ലെങ്കിൽ വസ്ത്രം പൊക്കിയിട്ട് മുട്ടയിലൊക്കെ പുരട്ടുന്നു ഇതൊരു വലിയ വിശ്വാസമാണ് ഈ ചാരം പുരട്ടിയാൽ അവരുടെ രോഗം ഭേദമാകുന്നതാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ അവിടുത്തെ കുറേ ദൃശ്യങ്ങളും അവിടുത്തെ കാഴ്ചകളും ചരിത്രവും ഒക്കെ മനസ്സിലാക്കി വീണ്ടും നമ്മളിനി പോകുന്നത് ഓഫ് ഷീബയുടെ കൊട്ടാരം ഇരുന്ന സ്ഥലത്തേക്കാണ് അതവിടെയാണോ യഥാർത്ഥം ഇപ്പോഴും ഉറപ്പൊന്നുമില്ല പക്ഷേ അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത് ചരിത്രകാരന്മാർ കുറേ പേർ അങ്ങനെ പറയുന്നു കുറേ പേര് പറയുന്നു അതല്ല അന്ന് ഒരു പ്രമാണിയുടെ വീടാണെന്ന് പറയുന്നു അവിടേക്ക് നഗരത്തിൽ നിന്ന് കുറച്ചകലെയാണ് അങ്ങോട്ട് പോകുന്നു അവിടെ അവശേഷിക്കുന്ന കുറേ കൽക്കെട്ടുകളൊക്കെ ഉള്ളു അദ്ദേഹം ഈ രാജ്ഞിയുടെ കുളിപ്പുര രാജ്ഞിയുടെ ഭക്ഷണശാല രാജ്ഞി രാജ്ഞി ഇരുന്ന പ്രധാന ഹോള് കിടപ്പുറകൾ ഇങ്ങനെയുള്ളതെല്ലാം മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ എല്ലാം ഷൂട്ട് ചെയ്ത് തീർന്നു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ചന്ത കണ്ടു ഞാൻ ഏലിയാസ് പറഞ്ഞു ഒന്ന് വണ്ടി നിർത്ത് ഞാൻ ആ ചന്തയിലേക്ക് പോയി അപ്പം ഏലിയാസ് വണ്ടിക്കകത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ എഫ്രൈമാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എഫ്രൈം കൂടെ വന്നു അപ്പോൾ ഇവിടെ ഈ ചന്തയിൽ ഒരു പ്രത്യേകത ഞാൻ ഈ ചന്തയുടെ കഥ പറയാൻ കാരണമുണ്ട് ഈ ചന്തയിൽ വിൽക്കുന്ന സർവ്വ നമ്മുടെ പണ്ട് കേരളത്തിലെ നാട്ടും പുറത്തെ ചന്തകൾ വിൽക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിലേക്ക് വാങ്ങുന്ന സർവ്വ സാധനങ്ങൾ അവിടെയുണ്ട് മല്ലി മുളക് വറ്റൽമുളക് ഉലുവ കടുക് എന്നുവേണ്ട കേരളത്തിൽ പാചകം ചെയ്യാൻ അടുക്കളയിൽ സ്ത്രീകൾ വാങ്ങുന്ന സർവ്വ സാധനങ്ങൾ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കറി വെക്കാനൊക്കെയുള്ള പലതരം സ്പൈസസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കറുവപ്പൊട്ട എല്ലാം ഉണ്ട് അവിടെ വേറൊരു കാര്യം എന്താ അറിയുമോ കർഷകർ ഉൾഗ്രാമങ്ങളിൽ നിന്ന് പച്ചക്കറിയും അവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ വരും എന്നിട്ട് കാശ് കൊടുത്തിട്ടല്ല സാധനം വാങ്ങുക ഒരു കിലോ പയറ് കൊടുത്തിട്ട് കിലോ വേറെ ചില സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും പച്ചമുളക് വാങ്ങിച്ചോണ്ട് പോകും ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും നടക്കുന്നൊരു ചന്ത അത് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയല്ല കയ്യിലുള്ള ഇവൻ്റെ കയ്യിലുള്ള വസ്തു അങ്ങോട്ട് കൊടുത്തിട്ട് അവിടുന്ന് ഇത്രയും ഇങ്ങോട്ട് മേടിക്കും അപ്പോൾ അത് എത്രയാണ് ഇവർ തമ്മിൽ തരേണ്ടത് ഇവനൊരു കിലോ പയറും കൊടുക്കുമ്പം എത്രയാണ് മുളക് എന്ന് ഇവർക്കറിയാം അങ്ങനെ ഒരു അവിടെ ഒരു സിസ്റ്റം അങ്ങനെയുണ്ട് അത് കൊടുത്ത് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നു അത് പണ്ട് കാലം മുതൽ നടക്കുന്നൊരു സിസ്റ്റമാണ് അതായത് ഒരു കിലോ പയർ കൊടുക്കുമ്പം കാൽ കിലോ മുളകായിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ നൂറ് ഗ്രാം കറുവാപ്പട്ടയായിരിക്കും കിട്ടുന്നത് ഇതിനെല്ലാത്തിനൊരു കണക്കുണ്ട് ഇതിവർക്ക് ബൈഹാർട്ടായി നാട്ടുകാർക്കെല്ലാം ആ ചന്തയിലൂടെയും കുറേ നേരം നടന്നു അപ്പോഴത്തേക്ക് സമയം ഒരു പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു അരമണിക്കൂർ കൊണ്ട് എയർപോർട്ടിൽ എത്തണം അപ്പോൾ അതിൻ്റെ മുക്കാലിനാണ് ഫ്ലൈറ്റ് ഒരു മണിക്കൂറെങ്കിലും മുമ്പിൽ ചെന്നില്ലെങ്കിൽ മര്യാദ കിടല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഏലിയാസേ നമുക്കിനി വിട്ടേക്കാം കുറേ പാടങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിലൂടെ വണ്ടി ഓടി നഗരത്തിൽ നിന്ന് കുറേ പുറത്ത് ചെന്ന് എയർപോർട്ടിൽ കൊണ്ട് പോയി വണ്ടി നിർത്തി ആ ഏലിയാസിനെ പറഞ്ഞ പോലെ കാശെല്ലാം കൊടുത്തു ഏലിയാസിനെ യാത്രയാക്കി ഞാൻ എയർപോർട്ടിനകത്തേക്ക് നടന്നു ഇനി ലാലിബല എന്ന് പറയുന്നൊരു അത്ഭുത നാട്ടിലേക്കാണ് യാത്ര ജിബൂട്ടി ഫിജി ലെബനോൺ എത്യോപ്യ അർമേനിയ സഞ്ചാരം വോല്യൂം നമ്പർ സെവൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു